അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നൈലിന്റെ പുത്രൻ എന്ന പുസ്തകത്തിന്റെ 8-ാമത്തെ ഭാഗം. ഫിറഔൻ വഴിപിഴച്ചവനാണെന്നും അവൻ സന്മാർഗത്തിലാവുകയില്ല എന്നും അല്ലാഹുവിന് അറിയാം. അങ്ങനെയുള്ളവരിലും സന്മാർഗ ഉപദേശം എത്തിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. തനിക്ക് ബോധനം കിട്ടിയിരുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് അന്ത്യനാളിൽ ആരും എതിർന്യായം കണ്ടെത്തരുതെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു. മൂസാ നബി പ്രാർത്ഥിച്ചു, എൻ്റെ റബ്ബെ, എനിക്ക് നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തന്നാലും എൻ്റെ കാര്യം എനിക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിപ്പിച്ചാലും എൻ്റെ നാവിൽ നിന്ന് നീ കെട്ടഴിച്ചു തന്നാലും. സൂറത്ത് ത്വാഹ 6-27 വരെയുള്ള സൂക്തങ്ങൾ. മൂസാ നബിയുടെ സംസാരത്തിന് സ്ഫുടത കുറവുണ്ടായി. അത് ജന്മസിദ്ധമായ ഒരു വൈകല്യമായിരുന്നില്ല. സംഭവം ഇതാണ്. മൂസ തിരിച്ചറിവ് ആയിട്ടില്ലാത്ത പ്രായം, ശരിക്കും കളിപ്രായം തന്നെയാണ്. ഫറോവക്ക് തൻ്റെ സ്വപ്നം ഓർമ്മ വരുമ്പോഴൊക്കെ മൂസയെ സംശയിക്കാൻ തുടങ്ങി. അവൻ തന്നെയല്ലേ ഇവനെന്ന സംശയം. ഇവനെ കൊന്നുകളയുകയാണ് ഉത്തമമെന്ന് പലപ്പോഴും തോന്നി. ഏതോ ഒരു അമാനുഷിക വശ്യത ആ മുഖത്തില്ലേ? എന്തോ പ്രത്യേകത ഉണ്ട്, ഫറോവ തീർച്ചപ്പെടുത്തി. ഒരു ദിവസം ഫിറൌന് ഭാര്യയോട് പറഞ്ഞു, ആസിയ, നീ എന്തു പറഞ്ഞാലും ഇവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവൻ ഒരു സാധാരണ കുട്ടിയല്ല. അങ്ങയുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ സംശയം വിട്ടുമാറിയിട്ടില്ലേ? ഇവൻ തീർച്ചയായും ഒരു സാധാരണ മനുഷ്യ കുഞ്ഞു തന്നെ. ഇവന് പ്രത്യേകതയാ? പ്രത്യേകമായി ഞാനൊന്നും കാണുന്നില്ല. അല്ല, ഇവനിപ്പോഴേ നല്ല വകതിരിവിന്റെ ലക്ഷണമുണ്ട്, ഫറോവ തർക്കിച്ചു. എന്നാൽ നമുക്ക് അതൊന്ന് പരീക്ഷിക്കാം. എങ്ങനെ? വഴിയുണ്ട്, ആസിയ ബുദ്ധി കണ്ടെത്തുന്നു. ഒരേപോലെയുള്ള രണ്ട് പാത്രങ്ങൾ എടുക്കാം. ഒന്നിൽ തീക്കട്ടകളും മറ്റൊന്നിൽ സ്വർണക്കട്ടികളും വെക്കാം. അതിനടുത്തേക്ക് മൂസയെ വിടാം. അവന് വകതിരിവോ അമാനുഷികതയോ ഉണ്ടെങ്കിൽ സ്വർണക്കട്ടിയേ എടുക്കും. മറിച്ച് തീക്കട്ടയാണ് എടുക്കുന്നത് എങ്കിൽ ഒരു പ്രത്യേകതയും ഇല്ല എന്ന് തീർച്ച. ആ വിദ്യ കൊള്ളാമെന്ന് ഫിറൌന് തോന്നി. ഫറോവ പറഞ്ഞു, മൂസ സ്വർണമാണ് എടുക്കുന്നത് എങ്കിൽ ആ നിമിഷം ഞാൻ അവനെ കൊല്ലും. പിന്നെ ഒരു ന്യായവും പറഞ്ഞു വരരുത്. ഫറോവ ശട്ടം കെട്ടി, ഒപ്പം ഉറയിൽ നിന്ന് വാളൂരിയെടുത്തു. ആസിയ സ്തംഭിച്ചുപോയി. അവരുടെ നാവനങ്ങിയില്ല. അവർ ഒരു ജീവച്ഛവം പോലെ മരവിച്ചുപോയി. പറയൂ, സമ്മതിച്ചോ? ഫറോവ ധൃതി കൂട്ടി. ആസിയ അപ്പോഴും മറുപടി പറഞ്ഞില്ല, പറയാൻ കഴിഞ്ഞില്ല. മൂസയെ പിരിയാൻ ആസിയക്ക് ആവില്ല. പറയൂ, സമ്മതിച്ചോ? ആ ചോദ്യം ഘനഗംഭീരമായിരുന്നു. ഇപ്പോൾ ആസിയയുടെ നാവ് ചലിച്ചു. അവൻ തീക്കട്ടയാണ് എടുക്കുന്നത് എങ്കിൽ ഇനി ഒരിക്കലും അവനെ സംശയിക്കരുത്. ഇല്ല എന്ന് ഫറോവ പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങയുടെ ഇഷ്ടം പോലെ തീക്കട്ടയും സ്വർണവും കൊണ്ടുവന്നു വെക്കുന്നു. രണ്ടും കണ്ടാലൊരുപോലെയുണ്ട്. ആസിയയുടെ ഉള്ളം പിടഞ്ഞു. കാഴ്ച കാണാൻ കൊട്ടാരവാസികളെല്ലാം വന്നു. യുഹാനീദിന്റെ ഹൃദയം പിടക്കാൻ തുടങ്ങി. അവർ ഉള്ളൊരു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കുഞ്ഞിനെ നീ കൈവടിയല്ലേ റബ്ബേ, ഈ പരീക്ഷണത്തിൽ അവനെ നീ വിജയിപ്പിക്കണമേ നാഥ. അതിലേറെ ഭീതി ആസിയക്കായിരുന്നു. അവർ അറിയാതെ പ്രാർത്ഥിച്ചുപോയി, യൂസുഫിന്റെ ഇലാഹാണ് ദൈവമെങ്കിൽ മൂസയെ നീ രക്ഷിക്കണമേ, അവനൊരു ആപത്തും വരുത്തരുതേ. മൂസ പാത്രങ്ങളുടെ അടുത്തെത്തി. എല്ലാ കണ്ണുകളും ആകാംക്ഷ കൊണ്ട് തിളങ്ങി. അവൻ രണ്ട് പാത്രങ്ങളും മാറി മാറി നോക്കിയിട്ട് കൂടി നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചു. നിഷ്കളങ്കമായ ചിരി. എടുക്കടാ, നിനക്കിഷ്ടമുള്ളതെടുക്ക് എന്ന് ഫിറഔൻ പ്രോത്സാഹിപ്പിച്ചു. മൂസ സ്വർണം തന്നെ എടുത്തെങ്കിലെന്ന് ഫറോവ കൊതിച്ചുപോയി. എടുക്കടാ, വേഗം വേഗം, എനിക്ക് ക്ഷമകെടുന്നു. ഫിറഔൻ അക്ഷമനായി. മൂസ പെട്ടെന്ന് മുന്നോട്ടെടുത്തു. എല്ലാവരും വേർപ്പടക്കി അവനെ തന്നെ ശ്രദ്ധിച്ചു. പൊടുന്നനെ ഒരു തീക്കട്ടയെടുത്ത് അവൻ വായിലേക്കിട്ടു. പൊള്ളലേറ്റ മൂസ അലമുറയിട്ട് കരയാൻ തുടങ്ങി. എന്റെ പൊന്നുമോനെ, ആസിയ പെട്ടെന്ന് ഓടിച്ചെന്ന് മൂസയെ എടുത്തു വയലെ കരിക്കട്ട തോണ്ടിക്കളഞ്ഞു. അവന്റെ വെപ്രാളം കണ്ട് ആസിയയും യുഹാനീദും കരഞ്ഞുപോയി. കണ്ടുനിന്ന എല്ലാ കണ്ണുകളും ഈറനായി. മഹാദുഷ്ടൻ, ആർക്കും അതുമാത്രമേ തോന്നിയുള്ളൂ. ഇപ്പോഴെങ്കിലും സമാധാനമായല്ലോ. എട്ടും പുട്ടും തിരിയാത്ത ഒരു കുട്ടിയെ പെടുത്തുന്ന പാട്. ആസിയ പുലമ്പാൻ തുടങ്ങി. അത് കേൾക്കാൻ ഫറോവ നിന്നില്ല. മുഖം കുനിച്ചയാൾ വേഗം രംഗം വിട്ടു.
ഈ സംഭവമായിരിക്കണം മൂസയിൽ ശബ്ദവൈകല്യമുണ്ടാക്കിയത്. തൻ്റെ നാവിലെ കെട്ടറുത്തു തരാനുള്ള പ്രാർത്ഥന ശബ്ദസ്ഫുടതയില്ലാത്തതിനെ ഉദ്ദേശിച്ചാണ്. എന്നാലേ ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാവൂ എന്ന് മൂസ കൂട്ടിച്ചേർത്തു. റബ്ബേ, ഞാനൊരു കൊലയാളിയാണ്. ഫിറഔൻ അത് മറന്നിട്ടുണ്ടാവില്ലല്ലോ. മൂസ, നീ ചെയ്ത തെറ്റ് മാപ്പാക്കി, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ധൈര്യമായി പോയിക്കൊള്ളുക. പടച്ചവനെ, എന്റെ സഹോദരൻ ഹാറൂനെ നീ എന്റെ സഹായിയാക്കി തരണമേ. എന്റെ ശക്തിക്കു വേണ്ടി അദ്ദേഹത്തെ കൂടി പ്രവാചകത്വത്തിൽ നീ പങ്കാളിയാക്കണമേ. മൂസ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. മൂസ ആവശ്യപ്പെട്ടതൊക്കെ അള്ളാഹു നൽകുന്നു. അള്ളാഹു കരുണക്കടലാണ്, ഔദാര്യത്തിന്റെ അക്ഷയ പാത്രമാണ്. അൽഹംദുലില്ലാഹ്. ഇതേ സമയത്ത് തന്നെ ഹാറൂനും പ്രവാചകത്വത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. അവിസ്മരണീയമായ ആ സുലഭ സംഗമം കഴിഞ്ഞു. മൂസയിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത ഉണർവും ഉന്മേഷവും. ഹൃദയം അല്ലാഹുവിന്റെ നൂറിൽ കുളിർത്തുമതിച്ചു. വഹ്യി നിലച്ചു. പൊടുന്നനെ ആ പ്രകാശവലയം അപ്രത്യക്ഷമായി. മൂസാ നബിക്ക് പരിസരബോധമുണ്ടായി. ഉത്തരവാദിത്വങ്ങളുടെ ഭാരിച്ച ഭാണ്ഡം തന്റെ ചുമലിൽ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മൂസ വന്ന വഴിക്ക് തന്നെ തിരിച്ചു നടന്നു. വേഗം ഭാര്യയുടെ അടുത്തെത്തണം. ഒരു തീപ്പൊരിക്കു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത് എങ്കിലും കിട്ടിയത് നിത്യതയുടെ നിതാന്തമായ വെളിച്ചമാണ്. തിരിച്ചെത്തുമ്പോൾ ഭാര്യയും അടിമകളും അതീവ സന്തോഷത്തിലായിരുന്നു. സഫൂറ സുഖമായി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. അവൾക്ക് ആവശ്യത്തിന് തീ ലഭിച്ചിരുന്നു. മരം കോച്ചുന്ന മഞ്ഞോ മരവിപ്പോ ആർക്കും ഉണ്ടായിരുന്നില്ല. നേരത്തെ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ മൂസയെ തുവായിൽ എത്തിക്കാനുള്ള നിമിത്തം മാത്രം. മൂസാ നബി മകനെ എടുത്ത് ചുംബിക്കുന്നു. അല്ലാഹു എത്ര കാരുണ്യവാൻ, എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ചു നൽകി. മൂസാ നബി ഭാര്യയോട് പറഞ്ഞു, എന്താണ് ഇത്രയേറെ നന്മകൾ? ഭർത്താവിന്റെ പതിവില്ലാത്ത സന്തോഷം കണ്ട് സഫൂറ ചോദിച്ചു, ഞാൻ ഇത്ര നേരവും നമ്മുടെ രക്ഷിതാവിന്റെ അടുത്തായിരുന്നു. നിങ്ങളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അവനെ പിരിഞ്ഞ് ഒരു നേരവും ആർക്കുമുണ്ടാവില്ല. അവനെ ധിക്കരിക്കാനും വിസ്തരിക്കാനും മനുഷ്യർ ശീലിച്ചുപോയി. അതുകൊണ്ടൊന്നും അവനിൽ നിന്ന് അകന്നോടാനാവില്ലല്ലോ. സഫൂറ വിശദീകരിച്ചു, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞത് പരിപൂർണമായ അർത്ഥത്തിലാണ്. ഞാൻ ഇത്ര നേരവും അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചു. എന്ത്? അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചെന്നോ? സഫൂറ വിസ്മയം കൊണ്ടു. സത്യമാണ് പ്രിയേ, ഞാൻ റബ്ബുമായി നേരിട്ട് സംസാരിച്ചു. എന്നെ അവന്റെ പ്രവാചകനായി നിയമിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഭർത്താവ് കള്ളം പറയുകയില്ല എന്ന് നന്നായി അറിയാവുന്ന സഫൂറ സന്തോഷം കൊണ്ട് കോരിത്തരിച്ചുപോയി. ഞാൻ എത്ര ഭാഗ്യവതിയാണ്, കരുണാവാരിധിയായ റബ്ബേ. നീ എന്നെ ഒരു പ്രവാചകന്റെ മകളായി ജനിപ്പിച്ചു. മറ്റൊരു പ്രവാചകന്റെ ഭാര്യയാക്കി നീ എന്നെ ബഹുമാനിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് റബ്ബേ നിന്നോട് നന്ദി പ്രകടിപ്പിക്കുക? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോർത്ത് സഫൂറ സന്തോഷാധിക്യത്താൽ കരഞ്ഞുപോയി. ഞാൻ എത്ര നിസ്കരിച്ചാലും ഈ അനുഗ്രഹങ്ങൾക്ക് പകരമാവില്ലല്ലോ എന്നോർത്ത് വിലപിച്ചു. എനിക്കിപ്പോൾ നിസ്കാരം അനുവദനീയമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ എന്റെ റബ്ബിന് മുൻപിൽ സുജൂദിലാവുമായിരുന്നു. അവർ ആത്മഗതം ചെയ്തു. പറയൂ, നമ്മുടെ റബ്ബ് എന്താണ് അങ്ങയോട് കൽപ്പിച്ചത്? സഫൂറക്കാകാംക്ഷയായി. ഉടൻ ദുഷ്ടനായ ഫറോവയുടെ അടുത്തേക്ക് പോകണം. അവനെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്റെ ആദ്യ ജോലി. എനിക്ക് കൂട്ടിന് എന്റെ ജ്യേഷ്ഠൻ ഹാറൂനെയും അള്ളാഹു പ്രവാചകനാക്കിയെന്ന് മൂസാ നബി പറഞ്ഞു. അൽഹംദുലില്ലാഹ്. എന്നാൽ ഒട്ടും വൈകാതെ ഉടൻ തന്നെ അങ്ങ് പുറപ്പെട്ടോളൂ എന്ന് സഫൂറ ധൃതി കാട്ടി. അപ്പോൾ നീയും കുഞ്ഞും എന്ത് ചെയ്യുമെന്ന് മൂസാ നബി ചോദിച്ചു. എന്റെ കാര്യം അങ്ങിപ്പോൾ ഓർക്കുകയേ വേണ്ട. എന്റെ തുണക്കെന്റെ റബ്ബ് മതി. അങ്ങ് പ്രവാചകനാണ്. അങ്ങയുടെ ദൗത്യം അങ്ങ് പൂർത്തിയാക്കിയേ തീരൂ.